ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1:66. കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. യോഹന്നാൻ്റെ ജനനത്തിന് ശേഷം ജനങ്ങളെല്ലാവരും പറഞ്ഞു, ഈ ശിശു ആരായിട്ട് തീരും? ദൈവത്തിൻ്റെ കരം, അവൻ്റെ സംരക്ഷണം എപ്പോഴും അവൻ്റെ ഒപ്പമുണ്ടായിരുന്നു. ഈ യോഹന്നാനെ കുറിച്ചാണ് ഈശോ പറഞ്ഞത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇവനേക്കാൾ വലിയവനായിട്ട് ആരുമില്ല എന്ന്. ഈശോയുടെ വഴിയൊരുക്കുവാനായിട്ട് ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത യോഹന്നാനെ അവനെപ്പോഴും സംരക്ഷിച്ചിരുന്നു. തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് തൻ്റെ പുത്രന് വഴിയൊരുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തം യോഹന്നാനെ ഏൽപ്പിച്ചിരുന്നു. അവൻ ആ ഉത്തരവാദിത്തം ഏറ്റവും വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുകയും ചെയ്തു. അത് നിർവഹിക്കുവാനായിട്ട് അവന് ശക്തി പകർന്നത് തമ്പുരാൻ കൂടെയുണ്ട് എന്നുള്ള ബോധ്യമാണ്. സ്നേഹമുള്ളവരെ, ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ നമ്മളെയും തമ്പുരാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റവും സന്തോഷത്തോടുകൂടി ധൈര്യത്തോടുകൂടി നിർവഹിക്കുവാനായിട്ട് പറ്റും. നമുക്കറിയാം, ജീവിതത്തിൽ പ്രയാസമുണ്ടാകുമ്പോഴും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും നമ്മൾ വീണു പോകാറുണ്ടല്ലേ, കരഞ്ഞ് ഏറ്റവും നിരാശപ്പെട്ടു പോകാറുണ്ട്. എന്തുകൊണ്ടാണ്? കൂടെ ആരുമില്ല എന്നുള്ള ചിന്തയുള്ളപ്പോഴാണ്. എന്നാൽ തമ്പുരാൻ നമ്മളോട് പറയുന്നത്, നിൻ്റെ ഒപ്പം എൻ്റെ സംരക്ഷണമുണ്ട്. മാമോദീസായിലൂടെ ദൈവപുത്രൻ്റെ പദവിയിലേക്ക് നിന്നെ ഞാൻ ഉയർത്തുമ്പോൾ നിന്നെ സംരക്ഷിക്കുവാനായിട്ട് നിൻ്റെ ഒപ്പം ഞാനുണ്ട് എന്ന് തമ്പുരാൻ നമ്മളോട് പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു ബോധ്യം എനിക്ക് നഷ്ടമായി പോകുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ നിരാശപ്പെട്ടുകൊണ്ട് പാപത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നത് തമ്പുരാൻ്റെ സംരക്ഷണം കൂടെയുണ്ട് എന്നുള്ള ബോധ്യം നഷ്ടമാകുമ്പോഴാണ് ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത്. യോഹന്നാന് ഉണ്ടായിരുന്ന ആ ഒരു ബോധ്യം, ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്, അവൻ്റെ കരം കൂടെയുണ്ട് എന്നുള്ള ബോധ്യം നീ നിൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കണം. നിൻ്റെ ഒപ്പം നിൻ്റെ തമ്പുരാനുണ്ട് എന്ന് നീ തിരിച്ചറിയണം. വളരെ പാടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ദൈവം കൂടെയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ, അവ വിശ്വസിച്ചുകൊണ്ട് അതിലാശ്രയിച്ചു മുന്നോട്ട് പോയാൽ, നിൻ്റെ ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടായിക്കൊള്ളട്ടെ, ആരൊക്കെ നിന്നെ തിരസ്കരിച്ചാലും ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും നീ ഒരിക്കലും നിരാശപ്പെടത്തില്ല. നിൻ്റെ ജീവിതത്തിൽ എത്രയേറെ വേദനകളുണ്ടായാലും നീ ഒരിക്കലും നിരാശപ്പെട്ട് നിൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് തീരുമാനിക്കില്ല. മറിച്ച് തമ്പുരാനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ്റെ കരം പിടിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി പോകുവാൻ പറ്റും. ഈശോ നമ്മളോട് പറയുന്നത്, നിൻ്റെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യം വീണ്ടെടുക്കാനായിട്ട്. യോഹന്നാന് ഉണ്ടായിരുന്ന ഉത്തരവാദിത്വം തന്നെ ഈശോയ്ക്ക് വഴിയൊരുക്കുക എന്നുള്ളതാണ്. നമുക്കുള്ള ഉത്തരവാദിത്വമെന്ന, നമ്മുടെ ജീവിതത്തിലൂടെ മിശിഹായെ മറ്റൊരുവന് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് ആ ഒരു ഉത്തരവാദിത്തം അതിൻ്റെ വിശ്വസ്തതയിൽ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാനായിട്ട് നിനക്ക് സാധിക്കണമെങ്കിൽ നിനക്ക് ഈ ഒരു ഉറപ്പുണ്ടാവണം. തമ്പുരാൻ നിൻ്റെ ഒപ്പമുണ്ട്, അവൻ നിന്നെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് എന്നുള്ള ബോധ്യം നിനക്കുണ്ടാവണം. സ്നേഹമുള്ളവരെ, ആ ഒരു ബോധ്യം വീണ്ടെടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിച്ച്, ആ ഒരു ബോധ്യമില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെല്ലാം വെറുതെയായി പോവുകയാണ്. എൻ്റെ ബലിയർപ്പണവും എൻ്റെ പ്രാർത്ഥനകളുമൊക്കെ വെറും അധര വ്യായാമമായിട്ട് മാറിപ്പോവുകയാണ്. തമ്പുരാൻ കൂടെയില്ലാതെ നീ ഒന്നും ചെയ്യാനായിട്ട് പോവരുത്. ചെയ്യാൻ പോയാൽ നീ പരാജയപ്പെട്ടു പോകും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണം ഒപ്പമുണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാം. അവൻ്റെ കരം പിടിച്ചുകൊണ്ട് അവൻ്റെ സംരക്ഷണത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട്,
അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം അവനെ എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.